കാഞ്ഞങ്ങാട് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. സൂര്യപ്രകാശ്, അമലീല, ഹരിഗീത എന്നിവരാണ് മരിച്ചത്. അമ്മയെയും ഭാര്യയെയും വിഷം കൊടുത്തു കൊന്ന ശേഷം സൂര്യപ്രകാശ് തൂങ്ങി മരിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. വാച്ച് റിപ്പയറിംഗ് കട നടത്തുന്ന സൂര്യപ്രകാശിനെയും അമ്മയെയും ഭാര്യയെയും ഇന്ന് രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ആവിക്കര റെയിൽവേ മുത്തപ്പൻ മടപ്പുരയ്ക്ക് സമീപത്തെ വാടക ക്വാർട്ടേഴ്സിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അമ്മയെയും ഭാര്യയെയും വിഷം കൊടുത്തു കൊന്ന ശേഷം സൂര്യപ്രകാശ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പ്രാഥമിക നിഗമനം. ആത്മഹത്യക്കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. മരിക്കുന്നതിനു മുമ്പ് സൂര്യപ്രകാശ് എറണാകുളത്ത് ജോലി ചെയ്യുന്ന മകനെ വിളിച്ച് വിവരം പറഞ്ഞിരുന്നു. മകന്റെ സുഹൃത്ത് വന്ന് അന്വേഷിച്ചപ്പോഴാണ് മൂന്നുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരിച്ചവരെ മകനെ സുഹൃത്താണ്, സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞാണ്. രാവിലെ ഒരു 6:30 എന്നെ വിളിച്ചു പറഞ്ഞു വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഇങ്ങനെ അച്ഛനും അമ്മയും ഫോൺ എടുക്കുന്നില്ല, വിളിച്ചിട്ട് വേഗമാണ്. അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് അച്ഛനെ തൂങ്ങിയിട്ടുണ്ട്, അമ്മയും അച്ഛനും കട്ടലുണ്ട്, മരിച്ചിട്ടുണ്ട്. ആത്മഹത്യ കുറിപ്പ് കിട്ടിയിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നം നല്ലതല്ലേ. ഹോസ്റ്റർക്ക് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്കായി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ജനം, കാസർഗോഡ്.